ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്യാമറ ട്യൂബുകളെ കുറിച്ചാണ്. അപ്പൊ ക്യാമറ ട്യൂബുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് മോണോക്രോം സിഗ്നൽ എന്ന് പറഞ്ഞാൽ, മോണോക്രോം ടി വി റിസീവർ, അതുപോലെ മോണോക്രോം സിഗ്നൽസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ സിഗ്നൽസിനെയാണ് നമ്മൾ മോണോക്രോം സിഗ്നൽസ് എന്ന് പറയും. പിന്നെ ഒരു ക്യാമറ ട്യൂബ് എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടെലിവിഷൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു ദി ഹാർട്ട് ഓഫ് ദി ടെലിവിഷൻ ക്യാമറ ഈസ് ക്യാമറ ട്യൂബ്. അപ്പൊ ടെലിവിഷൻ ക്യാമറയുടെ മെയിൻ ഹൃദയഭാഗം എന്ന് പറയുന്നത് നമ്മൾ ക്യാമറ ട്യൂബാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ ട്യൂബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ മുക്കിൽ പറഞ്ഞിട്ടുള്ളത് വിഡികോൺ എന്നുള്ള ക്യാമറ ട്യൂബിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മുടെ ബുക്കിലുള്ളത്. അപ്പൊ വിഡികോൺ ക്യാമറ ട്യൂബ് കണ്ടു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എങ്ങനെ ഇരിക്കുന്നുള്ള പിക്ചറാണ് ഇപ്പൊ നമ്മുടെ സ്ലൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിഡികോൺ ക്യാമറ ട്യൂബ്, ഏത് ക്യാമറ ട്യൂബ് എടുത്താലും അതിനൊരു പ്രവർത്തന തത്വം ഉണ്ടായിരിക്കും, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരിക്കും. അത് വിഡികോൺ ക്യാമറ ട്യൂബിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതൊരു ഫോട്ടോ കണ്ടക്ടിവിറ്റിയാണ് അതിന്റെ പ്രവർത്തന തത്വമായിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത്തരം ക്യാമറ ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഇൻഫോർമേഷനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവെർട്ട് ചെയ്യുന്നത്. അപ്പൊ ക്യാമറ ട്യൂബ്സ് ഒക്കെ ഒപ്റ്റിക്കൽ ഇൻഫോർമേഷനെ ഇലക്ട്രിക്കൽ ഇൻഫോർമേഷനാക്കി കൺവെർട്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ വിഡികോണിന്റെ കേസിൽ ഫോട്ടോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മൾ അതിന്റെ പ്രവർത്തന തത്വമായിട്ട് വരുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ഇൻഫോർമേഷനെ ഇലക്ട്രിക്കൽ ഇൻഫോർമേഷനായി വിഡികോൺ കൺവെർട്ട് ചെയ്യുന്ന നേരത്ത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ, അതുപോലെ തന്നെ അതിൽ വന്ന് പതിക്കുന്ന ഇലൂമിനേഷന്റെയും അടിസ്ഥാനത്തിലാണ് ഈ കൺവെർഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഫോട്ടോ കണ്ടക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വിഡികോണിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിലുള്ള വേരിയേഷനും അതിൽ വന്ന് പതിക്കുന്ന ഇലൂമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ഒപ്റ്റിക്കൽ ഇൻഫോർമേഷൻ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവെർട്ട് ആവുന്നത്. അപ്പൊ അത് നമ്മുടെ ഫോട്ടോ കണ്ടക്റ്റിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് അതൊരു ഉദാഹരണമാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് നമ്മുടെ ബുക്കിലുള്ളതാണ്. ഓൾറെഡി വിഡികോണിന്റെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അതിന്റെ പാർട്സുകൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, നമ്മൾ ഏത് ഒബ്ജക്റ്റിന്റെയാണോ നമ്മൾ പിക്ചർ എടുക്കുന്നത്, ആ പിക്ചർ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ആണിത്. അപ്പൊ ഏത് സീനാണ് നമ്മൾ എടുക്കുന്നത്, ചിത്രീകരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തു വരുന്ന ലൈറ്റ്, ആ ലൈറ്റ് കടന്നു പോകുന്ന ക്യാമറയുടെ ഫോക്കസിംഗ് ലെൻസുകൾ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ ആ ഫോക്കസിംഗ് ലെൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എവിടേക്കാണ് പിന്നെ ആ ലൈറ്റ് സിഗ്നൽസ് എത്തുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, ഓക്കെ. ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ ഒരു കണ്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്. ഈ കണ്ടക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടിൻ ഓക്സൈഡ് കണ്ടക്റ്റീവ് കോട്ടിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് റേസ് കടന്നു പോകും, അതാണ് അതിന്റെ കണ്ടക്റ്റീവ് കോട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഈ കണ്ടക്റ്റീവ് കോട്ടിംഗ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ സപ്ലൈയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈയുടെ പോസിറ്റീവ് ആണ് ഈ കണ്ടക്റ്റീവ് കോട്ടിംഗുമായി കണക്റ്റഡ് ആയി കിടക്കുന്നത്. പിന്നെ ഈ കണ്ടക്റ്റീവ് കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇവിടെ ഉള്ളത് ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസ് ആണ്. ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് റേസിനനുസരിച്ച് ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് റേസ് വന്ന് പതിക്കുകയാണെങ്കിൽ ആ പതിച്ച സ്ഥലത്ത് റെസിസ്റ്റൻസ് കുറവും അല്ലാത്ത ഡാർക്കായിരിക്കുന്ന സ്ഥലത്ത് റെസിസ്റ്റൻസ് കൂടുതലുമായിരിക്കും. പിന്നെ നമ്മൾ ഇതേ ട്യൂബിന്റെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കാണിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ ഗണ്ണിന്റെ ഉള്ളിൽ നമ്മൾ കാഥോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. ഈ കാഥോഡിൽ നിന്നാണ് ഇലക്ട്രോൺ ബീമിനെ എമിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ബീം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ ഒരു കൂട്ടം, അത് എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് വരുന്നത്. അത് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക്കൽ ഡിഫ്ലക്ഷനും ഫോക്കസിംഗ് കോയിൽസും ഇവിടെ മുകളിലും താഴെയുമായി കൊടുത്തിട്ടുണ്ട്. ഇവ എന്തിനു വേണ്ടിയിട്ടാണ്, ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാനായിട്ട്, എവിടേക്ക്, ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഫോക്കസിംഗ് കോയിൽസും അതുപോലെ സ്കാനിങ് നടത്താൻ വേണ്ട മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിൽസും ആണ് ഇവിടെ നമ്മൾ
മുകളില് കാണിച്ചിട്ടുള്ളത്. ഇത്രയാണ് ഈ പിക്ചറിലുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളൊരു ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ എൻ്റർ ചെയ്ത് ഈ ഫോക്കസിംഗ് ലെൻസിൽ കൂടെ എൻ്റർ ചെയ്ത് നേരെ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ കണ്ടക്റ്റീവ് കോട്ടിങ്ങിന്റെ ഉള്ളിലെത്തും. കണ്ടക്റ്റീവ് കോട്ടിങ്ങിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് അത് ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസിലെത്തും. ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസിലെത്തുമ്പോൾ എന്താണ്ടാവാന്ന് വെച്ചാൽ, ലൈറ്റ് വന്ന് പതിക്കുന്ന സ്ഥലത്ത് റെസിസ്റ്റൻസ് ഞാൻ കുറവാണെന്ന് പറയും, അവിടുത്തെ ഇലക്ട്രോൺസ് ഫ്രീ ആവും, അതിനനുസരിച്ചാണ് അവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ ഫ്രീ ആവുന്ന ഇലക്ട്രോൺസിനെ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ കണ്ടക്റ്റീവ് കോട്ടിംഗ് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ കണ്ടക്റ്റീവ് കോട്ടിംഗ് ഉടനെ തന്നെ പിടിച്ച് പിടിക്കും. കാരണം കണ്ടക്റ്റീവ് കോട്ടിംഗ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്, ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടും ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ മുഴുവൻ ഈ പോസിറ്റീവ് ചാർജ് അങ്ങ് വലിച്ചു കളയും. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസിന്റെ പല ഏരിയകളിലും പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യും. അതായത് ലൈറ്റ് വന്ന് പഠിച്ച സ്ഥലങ്ങളില്, ഇലക്ട്രോൺസ് പോയ സ്ഥലങ്ങളിലൊക്കെ പോസിറ്റീവ് ചാർജ് ഉള്ള, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കുറവുള്ള എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ലെയർ ഫോർമേഷൻ നടക്കും. അപ്പൊ നമ്മൾ പുറത്ത് നമ്മൾ കണ്ട ഒരു പിക്ചറിന്റെ അങ്ങനെ തന്നെയുള്ള ഒരു ചാർജ്ഡ് ഇമേജ് ഈ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിൽ ഓൾറെഡി ഡെവലപ്പ് ആയി കഴിഞ്ഞു. ഇനി ഇതേ ലെയറിലേക്ക് ഇതേ സെയിം ടൈമിൽ തന്നെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺസിനെ നമ്മൾ ഈ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിലോട്ട് പതിപ്പിക്കും. അപ്പോൾ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയേഴ്സിലേക്ക് ഇലക്ട്രോൺസ് പതിപ്പിക്കുന്നതിനായിട്ടും അവയെ ആവശ്യം വേണ്ട ഫോക്കസിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഫോക്കസിംഗ് കോയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിലാണ് നമ്മൾ ഈ പിക്സൽസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പിക്സൽ എന്ന് പറയുന്നത് ഓരോ ചെറിയ പിക്ചർ എലമെന്റ്. അപ്പൊ അങ്ങനെ കുറെ പിക്ചർ എലമെന്റ്സ് ഇവിടെ ഈ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിൽ നമ്മൾ പറയുമ്പോൾ ഉണ്ട്. അപ്പൊ ഇവയെ വൺ ബൈ വൺ ആയി നമ്മൾ സ്കാൻ ചെയ്തെടുക്കണം. ആ സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോയിൽസ് ആണ് ഈ മാഗ്നറ്റിക്കൽ ഡിഫ്ലക്ഷൻ കോയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ ബീംസിനെ സ്കാനിങ് എന്നുള്ള പ്രോസസ്സിന് സഹായിക്കുന്നതാണ് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിൽസ്. ഫോക്കസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഫോക്കസിംഗ് കോയിൽസ് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നിൽക്കുന്ന ഫോട്ടോ കണ്ടക്റ്റീവ് സർഫസിലോട്ട് ഈ ഇലക്ട്രോൺസ് വന്നു വീഴുമ്പോൾ നാച്ചുറലി പോസിറ്റീവ് ചാർജാണ് അവിടെ നിൽക്കുന്നത്. പോസിറ്റീവ് ചാർജുകൾ ഈ ഇലക്ട്രോൺസിനെ ആഗിരണം ചെയ്തുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുമ്പോൾ ഈ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിൽ എവിടെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു എങ്കിൽ അത്തരം ഏരിയകളിലൊക്കെ ഒരു വോൾട്ടേജിലുള്ള ഒരു വ്യതിയാനം സംഭവിക്കും. ആ വ്യതിയാനമാണ് നമ്മൾക്ക് ഇവിടെ പുറത്ത് ഒരു കറണ്ട് ഫ്ലോ ആയിട്ട് നമുക്ക് കിട്ടും. ആ കറണ്ട് ഫ്ലോ ആണ് നമ്മൾ വീഡിയോ സിഗ്നൽ ഔട്ടായിട്ട് പുറത്തോട്ടേക്ക് എടുക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഈ സ്ലൈഡിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലെൻസ് ഉണ്ട്, ലെൻസിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോരും. അതുപോലെ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയർ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സോറി ഈ ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ പേജിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് പ്ലേറ്റിന്റെ ഒരു സൈഡ് നമ്മൾ കണ്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കണ്ടക്റ്റീവ് ക്ലോ കോട്ടിംഗ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ടിൻ ഓക്സൈഡ് ആണ് കണ്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് ആന്റിമണി ട്രൈ സൾഫൈഡ് ആണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇലക്ട്രോൺ ഗൺസ് ഉണ്ട്, ഇലക്ട്രോൺ ഗൺസ് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ ഫോക്കസിംഗ് കോയിൽ വെച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നു, ആക്സലറേഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞതൊക്കെയാണ് ഈ പേജിൽ കിടക്കുന്നത്. ഈ ഒരു പേജ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിംഗ്, എക്സാക്ട് വർക്കിംഗ് അങ്ങനെ തന്നെ എഴുതി ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് പ്രകാരം നമ്മുടെ സീനിൽ നിന്ന് വരുന്ന ലൈറ്റ് ക്യാമറ ലെൻസിൽ കൂടെ കയറി നേരെ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിന്റെ ഉള്ളിൽ കൂടെ കയറി ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിൽ വന്ന് പതിച്ച് അവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ പുറത്താക്കി അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസിനെ മുഴുവൻ കണ്ടക്റ്റീവ് കോട്ടിംഗിലെ പോസിറ്റീവ് ചാർജ് വലിച്ചെടുത്ത് ഒരു ചാർജ്ഡ് ഇമേജ് നമ്മുടെ ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിന്റെ ഉള്ളിൽ ഫോർമേഷൻ നടത്തി നിൽക്കുന്ന അതേ ടൈമിൽ തന്നെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും വന്ന് പതിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് അവയെ ഫോക്കസിംഗ്
കോയിൽസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യും പർട്ടിക്കുലർ പൊസിഷനിലേക്ക്. അതുപോലെ ഡിഫ്ലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, അതായത് സ്കാനിങ് നടത്താൻ വേണ്ടിയിട്ട് ഡിഫ്ലക്ഷൻ കോയിൽസും അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോണുകളിൽ. അങ്ങനെയൊക്കെ ചെയ്തു വന്ന് ഇലക്ട്രോൺ ബീമുകൾ ഈ ചാർജ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ കണ്ടക്റ്റീവ് ലെയറിലോട്ട് വന്ന് പതിക്കുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഏരിയയിൽ ഇലക്ട്രോൺസ് വന്ന് കയറുമ്പോൾ സംഭവിക്കുന്ന ആ ഏരിയ ന്യൂട്രലൈസ് ചെയ്യുന്നു. ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിൽ ഒരു ഡ്രോപ്പ് വ്യതിയാനങ്ങൾ സംഭവിക്കും. ആ വ്യതിയാനങ്ങളാണ് നമ്മൾക്ക് ഔട്ട്പുട്ട് വീഡിയോ സിഗ്നലായിട്ട് പുറത്തേക്ക് കിട്ടുക എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു സ്ലൈഡിൽ ഡീപ്പായിട്ട് എഴുതിയിട്ടുള്ളത്.